നമസ്കാരം. ശരീരത്തിന് പുറത്ത് ഒരു വ്രണമോ മറ്റോ ഉണ്ടായാൽ അതിനെ ചികിത്സിക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം വ്രണമുണ്ടായ ഭാഗം കാണാനും അതിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഒരു ഡോക്ടർക്ക് വളരെ എളുപ്പമായിരിക്കും. എന്നാൽ വയറിലോ കുടലിലോ ഒക്കെയാണ് ഇത്തരമൊരു വ്രണം രൂപപ്പെടുന്നതെങ്കിൽ അതിനെ തിരിച്ചറിയുക അത്ര എളുപ്പമല്ല. പുറം ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞുള്ള ചികിത്സ എല്ലായ്പ്പോഴും ഫലവത്താകണമെന്നുമില്ല. എന്നാൽ വയറിനകം കാണാൻ പറ്റിയാലോ ചികിത്സ എളുപ്പമാവുകയും ചെയ്യും. അങ്ങനെയൊരാവശ്യമാണ് എൻഡോസ്കോപ്പി എന്ന ആശയത്തിലേക്ക് വഴിതെളിക്കുന്നത്. എന്നാൽ 200 പഴക്കമുണ്ട് എൻഡോസ്കോപ്പി എന്ന ആശയത്തിന്. 1806 എൻഡോസ്കോപ്പിക്ക് ഉപയോഗിക്കുന്ന ഒരു ഉപകരണത്തിൻ്റെ ആദ്യ പിറവി നടന്നത്. പിന്നീട് പലരായി അത്തരം കണ്ടെത്തലുകൾ നടത്തിയെങ്കിലും അതൊന്നും പൂർണ്ണമായും വിജയകരമായിരുന്നില്ല. ചെറിയ ഇലക്ട്രിക് ബൾബുകളുടെ ആഗമനമാണ് എൻഡോസ്കോപ്പിയിൽ വഴിത്തിരിവുണ്ടാക്കിയ മറ്റൊരു സംഭവം. എങ്കിലും ആധുനികമെന്ന് പറയാവുന്ന എൻഡോസ്കോപ്പികൾ രൂപപ്പെട്ടിട്ട് 600 ആയിട്ടില്ല. ഒപ്റ്റിക് ഫൈബർ സാങ്കേതിക വിദ്യയുടെ ആവിർഭാവമാണ് ആധുനിക എൻഡോസ്കോപ്പികൾക്ക് രൂപം നൽകാൻ സഹായിച്ചിട്ടുള്ളത്. വയർ, വൻകുടൽ, ചെറുകുടലിൻ്റെ തുടക്കം തുടങ്ങിയ ഭാഗങ്ങളെല്ലാം എൻഡോസ്കോപ്പി എന്ന സാങ്കേതിക വിദ്യയിലൂടെ കാണാൻ കഴിയും. ഒപ്റ്റിക് ഫൈബർ കേബിളുകളാണ് എൻഡോസ്കോപ്പിൻ്റെ പ്രധാന ഭാഗം. പ്രകാശം നേർരേഖയിൽ മാത്രമേ സഞ്ചരിക്കൂ എന്ന് നമുക്കറിയാവുന്നതാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന പ്രകാശത്തെ വളഞ്ഞ ഒരു സ്ഫടികനാരിലൂടെ കടത്തിവിടുന്ന സംവിധാനമാണ് ഒപ്റ്റിക് ഫൈബർ. ഇന്നത്തെ ടെലിഫോൺ, ഇന്റർനെറ്റ് സംവിധാനങ്ങളെല്ലാം ആശയങ്ങൾ കൈമാറുന്നത് ഒപ്റ്റിക് ഫൈബർ സംവിധാനങ്ങളിലൂടെയാണ്. അത്തരം 2-3 ഒപ്റ്റിക് ഫൈബറുകളാണ് എൻഡോസ്കോപ്പിയിൽ ഉപയോഗിക്കുന്നത്. എൻഡോസ്കോപ്പിലെ ഒരു കുഴലിലൂടെ പുറമെ നിന്നുള്ള പ്രകാശം ശരീരത്തിനുള്ളിലേക്ക് കടത്തിവിടുന്നു. ആന്തരാവയവങ്ങളെ പ്രകാശിതമാക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം. പ്രകാശിതമായ ഈ ഭാഗത്തെ മറ്റൊരു ഒപ്റ്റിക് ഫൈബർ ഉപയോഗിച്ച് നിരീക്ഷിക്കുന്നു. ഈ നിരീക്ഷണത്തിനായി ഡോക്ടർക്ക് പ്രത്യേക സംവിധാനങ്ങളും ഉണ്ടായിരിക്കും. അതേസമയം ആധുനിക എൻഡോസ്കോപ്പികളിൽ ചെറു ക്യാമറകൾ ഉപയോഗിക്കുന്നുണ്ട്. ക്യാമറ അടങ്ങിയ എൻഡോസ്കോപ്പിനെ കമ്പ്യൂട്ടറുകളുമായി വേണമെങ്കിൽ ബന്ധിപ്പിക്കാൻ കഴിയും. ഇതിലൂടെ ആന്തരാവയവങ്ങളുടെ ചിത്രങ്ങളും വീഡിയോകളും പകർത്താനും സൂക്ഷിച്ചു വയ്ക്കാനും സാധിക്കുന്നു. അതേസമയം എൻഡോസ്കോപ്പി എന്നത് ഒരു പൊതുപേരാണ്. ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെ നിരീക്ഷിക്കുന്നു എന്നതിനനുസരിച്ച് പേരിൽ മാറ്റം വരുന്നുണ്ട്. വായിലൂടെ വയറിനുള്ളിലെ ഭാഗങ്ങളെയും ഭക്ഷണം കടന്നുപോകുന്ന കുഴലിനെയും എല്ലാം പരിശോധിക്കാൻ കഴിയും. മലദ്വാരം വഴി എൻഡോസ്കോപ്പ് ഉപയോഗിച്ച് വൻകുടലിനുള്ളിലെ കാഴ്ചകളും കാണാവുന്നതാണ്. ചെറുകുടലിനെ കാണാൻ ഉപയോഗിക്കുന്ന സംവിധാനത്തെ എൻഡോസ്കോപ്പി എന്നും വൻകുടലിനെ നിരീക്ഷിക്കുമ്പോൾ കോളനോസ്കോപ്പി എന്നും പേരുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതേപോലെ ശരീരത്തിൻ്റെ ഏത് ഭാഗമാണോ നിരീക്ഷിക്കപ്പെടുന്നത് അതിനനുസരിച്ച് പേരിലും വ്യത്യാസം വരുമെന്ന് മാത്രം. അൾസർ പോലുള്ള രോഗങ്ങളെ തിരിച്ചറിയാനും വേണ്ട ചികിത്സ നൽകാനും എൻഡോസ്കോപ്പി വളരെയധികം സഹായിക്കുന്നുമുണ്ട്. അതോടൊപ്പം ചിലതരം എൻഡോസ്കോപ്പിക് ഉപകരണങ്ങളിൽ ചെറിയ തരത്തിലുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഘടിപ്പിക്കാനും വ്രണങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുക തുടങ്ങിയ വളരെ ലഘുവായ പ്രവർത്തനങ്ങൾ ചെയ്യുവാനും സാധിക്കും. സാങ്കേതിക വിദ്യയുടെ വളർച്ച ചില അത്യാധുനിക എൻഡോസ്കോപ്പികൾക്കും വഴിതെളിച്ചിട്ടുണ്ട്. ക്യാപ്സൂൾ എൻഡോസ്കോപ്പി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചെറു ക്യാമറ, വൈദ്യുതിക്കുള്ള ഉപകരണങ്ങൾ, ട്രാൻസ്മിറ്റർ, LED ബൾബ് തുടങ്ങിയവ ഘടിപ്പിച്ച ഗുളിക രൂപത്തിലുള്ള എൻഡോസ്കോപ്പാണിത്. ഒരു ഗുളിക കഴിക്കുന്ന പോലെ ഈ ക്യാപ്സൂളിനെ രോഗിക്ക് വിഴുങ്ങാം. 7-8 മണിക്കൂറുകൾക്ക് ശേഷം മലത്തോടൊപ്പം പുറത്തു പോകുന്നതുവരെ ശരീരത്തിനുള്ളിലെ എല്ലാ ഭാഗത്തിൻ്റെയും നിരവധി ചിത്രങ്ങൾ ഈ യന്ത്രം പുറത്തേക്ക് അയക്കുന്നു. ഇത്തരത്തിൽ ആധുനിക കാലഘട്ടത്തിലെ രോഗനിർണയം വളരെയധികം എളുപ്പമായിക്കൊണ്ടിരിക്കുക തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.